എന്നിട്ട് കുതിർത്തെടുത്തിട്ട് നല്ലപോലെ കഴുകി അരിച്ചെടുത്താണ്. ചിലപ്പോൾ ഈ വൻപയറിൽ കല്ലുണ്ടാവും, അപ്പം നമ്മളെപ്പോഴും കഴുകിയിട്ടൊന്ന് അരിച്ചെടുത്താൽ നല്ലതാണ്. അപ്പം ഇങ്ങനെ കുതിർത്തെടുത്ത പയറാണിത്. പിന്നെ അതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളി ഒരു 8-10 എണ്ണം ഇങ്ങനെ നുറുക്കിയെടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറുതായി നുറുക്കിയെടുക്കണം. ഇനിയിപ്പോൾ ചെറിയ ഉള്ളില്ലെങ്കിൽ സവാള എടുത്താലും മതി. സവാളയെക്കാട്ടിലും കൂടുതൽ ടേസ്റ്റ് ചെറിയ ഉള്ളിയായിരിക്കും. പിന്നെ അതിലേക്ക് വേണ്ടത് ഉപ്പ് വേണം ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 1 കാൽ സ്പൂണ്, മുളകുപൊടി 2 അനുസരിച്ച്. പിന്നെ കടുക് വേണം 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കരിവേപ്പിൻ്റെ ഇല 1 വറ്റൽമുളക്. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഒരു കുക്കറെടുത്തിട്ടു അതിലേക്ക് നമുക്കൊരു 1.5 ഗ്ലാസ് വെള്ളം എടുത്ത് വെക്കാം. അതിലേക്ക് നമുക്ക് ഈ പയറ് ഇട്ട് വെക്കാം. അതിലേക്ക് നമുക്ക് ഈ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ച് എടുക്കാം. വേറെ വെന്ത് കഴിഞ്ഞു. ഞാനിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 വിസിലും, പിന്നെ സിമ്മിലാക്കിയിട്ട് 1 വിസിലും വേണം. ഉണ്ടല്ലേ, അപ്പൊ ഇത് വെന്ത് കഴിഞ്ഞ് അങ്ങനെ കുതിർത്തെടുക്കൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് വേണ്ടത്. ഇല്ലെങ്കിൽ നമ്മളൊരു 4 കുതിർക്കാത്ത പയറാണെങ്കിൽ ഒരു 4-5 വിസില് വരേണ്ടി വരും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് വെച്ചാൽ നമുക്കൊരു ചീനച്ചട്ടി എടുക്കാം. സ്റ്റവ് ഒന്ന് ചീനച്ചട്ടി ഒന്ന് ചൂടാവട്ടെ. ചീനച്ചട്ടി ചൂടായി അതിലേക്ക് നമുക്കൊരു 3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 ചെറിയ വെളുത്തുള്ളി 2 അല്ലി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ സവാള അല്ല ചെറിയ ഉള്ളി ചെറുതായി വരുന്നത് കൊടുക്കാം. വെളുത്തുള്ളി എന്തിനാ കൊടുക്കുന്നത് വെച്ചാൽ ചിലർക്ക് ഈ പയറ് കഴിക്കുന്ന ഗ്യാസ് ഉണ്ടാവും, അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെളുത്തുള്ളി 2 ചെറിയ ഉള്ളി നമുക്ക് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഗ്യാസ് ഇല്ലാത്തവർക്ക് അത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ചിലർക്ക് ഈ പയറ് കഴിക്കുന്ന ഗ്യാസ് ഉണ്ടാവും. ഈ ഇതൊന്നും മൂത്തട്ടെ. നമ്മുടെ ഉള്ളി മൂത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഈ പയറ് ഇട്ട് കൊടുക്കാം. പയറിൽ കുറച്ച് വെള്ളം വാക്കിയിട്ട് അതും കൂടി നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് തന്നെ വറച്ച് വയ്ക്കാം. എൻ്റെ വെള്ളമൊന്ന് വറച്ച് വയ്ക്കാം. ഇപ്പം നമ്മുടെ മെഴുക്ക് കയറ്റി റെഡിയായി. ഇനി ഇത് നമുക്ക് ഒരു ചെറിയ പ്ലേറ്റിലേക്ക് മാറ്റണം. അതിൻ്റെ മുമ്പ് നമുക്ക് കുറച്ചും കൂടി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ വൻപയർ മെഴുക്ക് കയറ്റി റെഡിയായി. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെയും കൂടെ എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.